അല്ലാണ്ട് എന്ത് ഐ ടീം കിടക്കണ ആയിട്ട് അടച്ചോണേ. ഐസ് പറഞ്ഞ ഞമ്മ ഈ ചൂടുകാലത്തെ ഒരു ഐസ് ഇട്ട് നല്ലതാണ്. പക്ഷെ ഐസ് എന്ന് പറയുമ്പോ നേരെ ചെല്ലം എടുക്കാണ്. നമ്മളാ ചെറുപ്പക്കാലത്ത് സ്കൂളിൽ പഠിച്ചിട കാലം അവിടുക്കാണ് ഓർമ്മ വരാം. അമ്മ ഓർണടി ഐസാറിങ്ങനെ വരണ്ട ഒന്നു കൂടി റോട്ടിന്റെ ഒന്നു കൂടി സ്കൂളിൽ ഒന്നു പോവാ ഓർണടി കേട്ട് ആ ഐസ് കണ്ടിട്ട് നമ്മൾ എത്ര നോക്കി നിന്നിട്ടുണ്ട്. അന്ന് ചിലപ്പോ പൈസ ഉണ്ടാവില്ല, എന്നാലും ഐസ് വിൽക്കുന്നതും ആൾക്കാർ വാങ്ങിപ്പോണതും ഒരുപാട് മനസ്സിൽ പിന്നെ പതിഞ്ഞൊരു കാര്യമാണ്. കാരണം ഐസ് വരുമ്പോ നമ്മള് വേഗം ഓടിച്ചല്ല വേറെ ഒന്നുമല്ല, നേരെ നമ്മളെ ചെറുപ്പകാലത്ത് സ്കൂളിലെ. അപ്പൊ ഒരു പിന്നെ ഇതിന് പ്രായമൊന്നുമില്ല, ഐസ് നമുക്ക് എപ്പോ പിന്നെ ഓർമ്മ വന്നാൽ നമ്മളെ പണ്ടത്തെ കാലം. ഇതിൽ ഒരുപാട് ഓർമ്മയുണ്ട്, നമ്മൾ ചങ്ങായിമാര് വാങ്ങി അന്നൊരു ഐസ് ആയിട്ട് നമ്മൾ എത്ര ആളെ ഇമ്പീനു. പക്ഷെ എന്നൊന്നും ഒരു ഐസ് നമ്മൾ ഇമ്പ ചിലപ്പോ ചങ്ങായിമാരെ ഇമ്പീന്ന് വരൂല ഇന്നത്തെ കാലത്ത്. അപ്പൊ ഇന്ന് ചൂടില്ല, നല്ല ചൂടുണ്ട്. അപ്പൊ നല്ല ഐസ് ഇട്ടപ്പോളേ ഇമ്പിയാണ്ടിങ്ങനെ പോവാണ് മക്കളോ. അന്നത്തെ കാലത്ത് ഐസിന്റെ ചങ്ങായിമാരും ആര്, അരുൾ ജ്യോതി മുട്ടായി, ജോക്കര മുട്ടായി, പിന്നെ നമ്മളെ നൂല് തിരിച്ചിന തിരിപ്പ മുട്ടായി, പിന്നെ മണിക്കൂർ മുട്ടായി, അന്ന് ഒരുപാട് മുട്ടായികളുണ്ടെന്ന്. അപ്പൊ അതും ഐസൊക്കെ ആ ഒരു മുട്ടായി ഇന്നത്തെ മുട്ടായി നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ആ മുട്ടായിക്ക് ഒക്കൂല. അന്നത്തെ ഈ പിന്നെ എന്താ ഈ റെഡിമെയ്ഡ് മുട്ടായികൾ, അന്നത്തെ ആ മുട്ടായി പറഞ്ഞാൽ അത് ഇപ്പോഴും ഉണ്ട് നാട്ടിലും എല്ലാ ഹോട്ടലിൽ കൂടി ദുബായിലൊക്കെ ഉണ്ട്. പക്ഷെ ആ മുട്ടായി ഈ പിന്നെ ഐസുകളൊക്കെ കാണുമ്പോൾ നമ്മൾ ഏതൊരു വലിയ മനുഷ്യന്റെ വല്യപ്പാരതായാലും ചെറുപ്പക്കാരതായാലും പെൺകുട്ടികളൊക്കെ ഓർമ്മയിൽ എന്താ സ്കൂൾ ജീവിതം നമ്മൾ കളിച്ചു തന്നെ ആ ചെറുപ്പകാലം. അപ്പൊ ആ ഒരു ഓർമ്മക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഐസ് വാങ്ങിക്കുന്നത്.